ആരുടെ ആരെ കുറിച്ചായിരുന്നാലും പ്ലീസ് നിങ്ങൾ ജെന്യുവൻ ആയിട്ട് ഇത് എയർ ചെയ്യുക. ഡോണ്ട് ഹാമ്പർ ഇറ്റ് പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദിസ് ബിക്കോസ് ഇഫ് യു ഡു ദാറ്റ് ഐ വിൽ യൂസ് സം അതർ മീൻസ് ടു ബ്രിങ് ഇറ്റ് ടു ദ പബ്ലിക്. ഞാൻ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇത് വെച്ച് എനിക്ക് എൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഇത് എൻ്റെ ജെന്യുവിനിറ്റി തെളിയിക്കാനാണ് എനിക്കെതിരെ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവനിൽ ഭീഷണിയുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ ഞാൻ 164 കൊടുത്തത്. അല്ലാതെ എൻ്റെ വക്കീൽ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ HRDS ഇന്ത്യ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം പറഞ്ഞുകൊണ്ടോ ഒന്നുമേ അല്ല. ഞാൻ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എനിക്ക് ഭീഷണി ഉള്ളതുകൊണ്ടാണ്. പിന്നെ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പല കള്ളവും പറഞ്ഞു. യെസ്, ഞാൻ എല്ലാവരെയും വേണ്ടാന്ന് വെച്ചു. നമ്പർ വൺ എന്ന് ഷാജ് കിരൺ പറയുന്ന നമ്പർ 1 ഈ ഓഡിയോ പ്രകാരം ഇറ്റ് ഈസ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം, കേൾക്കാതിരിക്കരുത്. ഇതിന് ഞാനല്ല പറയുന്നത്, ഷാജ് കിരൺ പറയാണ്. ഇവിടെ പിണറായി വിജയൻ്റെയും കോടിയേഴി ബാലകൃഷ്ണൻ്റെയും ഫണ്ട്സ് US പോകുന്നത് ബിലീവേഴ്സ് ചേർച്ച് വഴിയാണ്. അത് കാരണമാണ് അവരുടെ FCRA ക്യാൻസലായത്. There is a report. ഷാജ് കിരൺ പറയുന്ന ഷാജ് കിരണിന്റെ ശബ്ദം ഈ വോയിസ് ക്ലിപ്പിലുണ്ട്. ഞാനൊരു ചെറിയ ബാഗ് കൊണ്ടുപോയതിനെ കുറിച്ചല്ലേ പറഞ്ഞോളൂ. അതിന്റെ എവിഡൻസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വിത്ത് ദ കോർട്ട്. ബട്ട് വാട്ട് അബൌട്ട് ദിസ്? ഇന്നലെ ആരോ ചോദിച്ചു അബൌട്ട് നികേഷ് കുമാർ. ഐ എം നോട്ട് ട്രൈങ് ടു ഡീഫെയിം നികേഷ് കുമാർ. ഈ നികേഷ് കുമാർ ആരാണ്, എന്താണ്, ഞാൻ ഇന്നേ വരെ പരിചയപ്പെട്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. പക്ഷേ ഈ നികേഷ് കുമാറിനെ കുറിച്ച് കോംപ്രമൈസ് ടോക്കിന് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി സംസാരിപ്പിച്ച് എൻ്റെ ട്രാവൽ ബാൻ മാറ്റി അവർ പറയുന്ന കണ്ടീഷൻസും കേട്ട് അനുസരിച്ച് അവരുടെ എൻ്റെ ഫോൺ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എൻ്റെ ട്രാവൽ ബാൻ മാറ്റിയിട്ട് എന്നെയും എൻ്റെ മകനെയും ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ഫ്ലൈ ചെയ്ത് പോകാൻ അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ കേസിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്താം. കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.